വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നലെ രാവിലെയാണ് വയനാട് സ്വദേശിനിയായ വനിതാ യുവ ഡോക്ടറെ കോഴിക്കോട് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വയനാട് കണിയാമ്പറ്റ പള്ളിയാലിൽ ഫരീദിന്റെ ഭാര്യ 25-കാരി തൻസിയയാണ് അകാലത്തിൽ വിട പറഞ്ഞത്. കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായിരുന്നു തൻസിയ. ഇപ്പോൾ തൻസിയയുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുകയാണ്. അടുത്തിടെയാണ് തൻസിയയുടെ വിവാഹം കഴിഞ്ഞത്. ബിസിനസ്സുകാരനായ ഫരീദ് താമരശ്ശേരിയുടെ ഭാര്യയായ തൻസിയ കണിയാമ്പറ്റ പരേതനായ പള്ളിയാൽ ഷൗക്കത്തിൻ്റെയും ആമിനയുടെയും മകളാണ്. തൻസിയ കുട്ടിക്കാലത്തെ പഠനത്തിൽ മിടുക്കിയായിരുന്നു. കണിയാമ്പറ്റയിലാണ് ജനിച്ചു വളർന്നത്. തൻസിയയുടെ പഠനത്തിലെ മികവ് കാരണം കുട്ടിക്കാലത്തെ മകളെ ഡോക്ടറാക്കണമെന്നാണ് ഉപ്പ ആഗ്രഹിച്ചത്. ഉപ്പ നൽകിയ മോട്ടിവേഷനിലാണ് തൻസിയ പഠിച്ച് മിടുക്കിയായത്. പ്ലസ് ടു പഠനത്തിനു ശേഷം പിതാവിൻ്റെ നിർബന്ധത്തിലാണ് എൻട്രൻസ് എഴുതി MBBSന് ചേർന്നത്. എന്നാൽ മകൾ ഡോക്ടറാകുന്നതിന് മുൻപേ പിതാവ് മരിച്ചു. ഹൃദയാഘാതത്താലുള്ള പിതാവിൻ്റെ അപ്രതീക്ഷിത മരണത്തിനു ശേഷം തൻസിയ MBBS പൂർത്തിയാക്കി. പിന്നീട് ബംഗളൂരുവിൽ ബിസിനസ്സുകാരനായ താമരശ്ശേരിയിലെ യുവാവ് നിക്കാഹ് കഴിച്ചു കൊണ്ടുപോയ ശേഷമാണ് മലബാർ മെഡിക്കൽ കോളേജിൽ തൻസിയ PGക്ക് ചേർന്നത്. അതും ഭർത്താവിൻ്റെ നിർബന്ധത്തിൽ. ഭാര്യ MBBS ആയാൽ പോരാ, സ്പെഷ്യലൈസും ചെയ്യണമെന്ന ആഗ്രഹപ്രകാരമാണ് തൻസിയയെ വീണ്ടും ഭർത്താവ് പഠിക്കാൻ അയച്ചത്. താമരശ്ശേരിയിലെ ഭർത്തൃവീട്ടിലായിരുന്നെങ്കിലും ആഴ്ചയോടാഴ്ച തൻസിയ കണിയാമ്പറ്റയിലെത്തി ഉമ്മയെയും സഹോദരങ്ങളെയും കണ്ടിരുന്നു. മരണദിവസം തൻസിയ രാമനാട്ടുകരയ്ക്കടുത്തുള്ള പാലാഴിയിലെ കൂട്ടുകാരിയുടെ ഫ്ളാറ്റിൽ എത്തിയതായിരുന്നു. സുഹൃത്തും ഡോക്ടറുമായ ജെസ്ല കുടുംബസമേതം താമസിക്കുന്ന പാലാഴി പാലയിലെ ഫ്ളാറ്റിലെ 7-ാം നിലയിലെ 7F-ൽ ചൊവ്വാഴ്ച രാത്രിയാണ് തൻസിയ എത്തിയത്. ഭക്ഷണം കഴിച്ച ശേഷം കിടന്ന തൻസിയ രാവിലെ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. പിന്നീട് ഫ്ളാറ്റ് ജീവനക്കാരുടെ സഹായത്തോടെ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്നപ്പോൾ വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ കമിഴ്ന്നു കിടക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പോലീസെത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മരണം സ്ഥിരീകരിച്ചു. മേൽനടപടികൾക്കു ശേഷം വൈകിട്ട് 5:30 തൻസിയയുടെ ചേതനേറ്റ ശരീരം സ്വദേശമായ കണിയാമ്പറ്റയിലേക്ക് കൊണ്ടുപോയി. തൻസിയ അപസ്മാര രോഗത്തിനുള്ള ചികിത്സയിലായിരുന്നെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സ്വാഭാവിക മരണമാണെന്ന് കണിയാമ്പറ്റ പോലീസ് അറിയിച്ചു. തൻസിയ അപസ്മാര രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപസ്മാരം കൂടിയതാണ് മരണകാരണമെന്നാണ് വിവരം. ആസിഫ്, അൻസില എന്നിവരാണ് തൻസിയയുടെ സഹോദരങ്ങൾ. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും തൻസിയയുടെ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കാനാകുന്നില്ല. ഭർത്താവ് ഫരീദും തൻസിയയുടെ മരണത്തിൽ തകർന്നിരിക്കുകയാണ്.